നിങ്ങള് പിന്നെ പല റോൾ ഉണ്ട്. ചില ആൾക്കാർ രാവിലെ കഞ്ഞി, പിന്നെ കഞ്ഞിയായിട്ട് പോകുന്ന ആൾക്കാർ, രാവിലത്തെ ഭക്ഷണമായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാര് പിന്നെ ഉച്ചക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ വൈകിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ ജംറയിലേക്ക് എറിയാൻ ആൾക്കാരെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാകും, ചില ആൾക്കാർ ഹറമിലേക്ക് തവാഫിന് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും, പല ഉത്തരവാദിത്തങ്ങളുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ നിർദ്ദിഷ്ട ടീം അംഗങ്ങളുടെ നേതാവ് പറയുന്നത് ചർച്ചാപൂർണം പരിഹരിച്ച് അല്ല അത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാകുമ്പോഴേ നിങ്ങൾ ടീം മെമ്പറാണ്. ഈ കമ്മ്യൂണി ഇതിനൊക്കെയുള്ള വിനിമയ സാധ്യതകൾ നിങ്ങൾ അവിടെ ഉപയോഗിക്കും. ഇതിന് എത്ര പേഴ്സണൽ സ്കിൽ ഉണ്ടോ എന്നുള്ള പ്രശ്നം. അതായത് അങ്ങോട്ടും ചില ആൾക്കാരുണ്ട് ഞാൻ വളണ്ടിയർ ആയിരിക്കും, എനിക്ക് കെ എഫ് സിന്റെ കത്തിട്ട് അല്ലെ വൈസിന്റെ കത്തിട്ട് അല്ലെങ്കിൽ ഡി എമ്മിന്റെ കത്തിട്ട് ഞാൻ വളണ്ടിയർ ആയിട്ടെന്നാണ് അറിഞ്ഞോളൂ. ഇതെന്ത് വേണം ഒന്ന് മിണ്ടണം, മുണ്ടി പറഞ്ഞ് തുടങ്ങണം. ഈ സ്കില്ല് എന്തൊക്കെയാണ് ചില ചില ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ കണ്ടോളെ ഇങ്ങനത്തെ ഈ ചങ്ങായിട്ട് മൊത്തം കൊടുത്തിട്ട് കണ്ടിട്ട് ഫോണും കാണിക്കാം. ചിലപ്പോ അങ്ങ് പോയി ആൾക്കാർ കഞ്ഞിയിലെടുത്തു കൊണ്ടുവന്ന സി വി പറയാണ്, അത് മാത്രം കൊണ്ടുവല്ല വാക്യക്കാരാണ്. ഒരു പത്ത് പാക്കറ്റ് കൂടി അധികം കെടുത്തു, അതായത് വണ്ടിന്റെ പോവല്ലേ. ചില ആൾക്കാർ അങ്ങനെ ചെയ്യും അല്ലെ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാവരുത്. എന്ത് ചെയ്യണം, വളരെ മാന്യമായിട്ട് സി വി പറയാണ്, പോന്ന പോക്കില്ല, അതായത് പത്ത് പതിനഞ്ച് കഞ്ഞിയും കൂടി തള്ളിയിട്ട് അങ്ങ് കൊണ്ടോട്. മനസ്സിലാണ്ടോ നിങ്ങള് കമ്മിറ്റ്മെന്റിന്റെ കാര്യം ഇവിടെ ഈ തെക്കൊക്കെ വരിക. ടീമാവുന്നത് ഇങ്ങനെയാണ്, ടീമാവുന്ന പരമാവധി പിന്നെ കാര്യങ്ങളെ പരമാവധി കുറഞ്ഞ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, പരമാവധി അത് ഈ വണ്ടിയിലൊക്കെ തന്നെ തള്ളിയിട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, എങ്ങനെയുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്ലൈഡ് ഞാൻ കാണിക്കും. ഇത് മെമ്പേഴ്സിന് പിന്നെ ഒബ്ജക്റ്റീവ്സ് ആകുമ്പോൾ, സെയിം ഒബ്ജക്റ്റീവ്സ് ആകുമ്പോൾ ലക്ഷ്യം ഒന്നാകുമ്പോൾ ഇങ്ങനെ പോകും, പോകുന്ന പോക്കിൽ വണ്ടിയൊന്നും കിട്ടില്ല, ചിലപ്പോൾ ഒന്നിച്ചെടുത്ത് പോവാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, പോകുന്ന പോക്കിൽ റിലേ തുറക്കാനല്ലേ, കുറച്ച് ആൾക്കാർ കുറച്ചായിട്ട് കൈ കടയുന്ന മറ്റാൾ പിടിക്കുക, കഞ്ഞി കൊണ്ടു കൊടുക്കാനുള്ള വലിയൊരു ദൗത്യമാണ് നമ്മൾ ചെയ്യുന്ന. ഈ ദൗത്യമൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഈ ചിത്രം കാണുന്നുണ്ടോ, ഈ ചിത്രം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇല്ല. നിങ്ങൾ ആ നടുവിലത്തെ കുത്തിലേക്ക് ഒന്ന് നോക്കുക, അതിന്റെ മുഖം ഒന്ന് പിന്നോട്ട് മുന്നോട്ട് പിന്നോട്ടും നോക്കി, എന്തോ സംഭവം അല്ലേ. ഇതൊക്കെ ഈ ഒരു മാറ്റം നമ്മുടെ സംഭവിക്കണമെങ്കിൽ ആര് മാറണം, ഇത് മാറുമോ ഇല്ല, നമ്മൾ മാറിപ്പോ. നമുക്ക് നല്ല ആവേശം കിട്ടും, നമ്മൾ തന്നെ നാളെ ലീഡർ മാറട്ടെ. ഞാൻ മാറാൻ പറഞ്ഞാൽ നടക്കൂല, ലീഡർ മാറുന്നതിന് മാറി ലീഡറോട് പറയണം ഇന്നത് ചെയ്യാം. ഇതെന്താ വെച്ചാ എല്ലാമാരും ശ്രദ്ധിച്ചോളൂ, ഓരോരുത്തരെയും പേര് പഠിക്കാനുള്ള സെഷനുകൾ നടത്തണം. ഈ ഇവിടുന്ന് ഗ്രൂപ്പാക്കിത്തിരിക്കും, ഞങ്ങൾ അങ്ങനെ നടത്താറുണ്ട്. പറഞ്ഞു പഠിക്കണം, ഈ പേര് വിളിക്കുന്നത് ഇഷ്ടമാണ്. എന്നെ ഇസ്മായിൽ എന്ന് വിളിക്കുന്നത് എത്ര സന്തോഷം, എത്ര മനോഹരമാണ് അല്ലേ. ഇസ്മായിൽ ഒന്ന് സഹായിക്കും, നിങ്ങൾ പേര് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എവരി വൺ ഫീൽ ലൈക്ക് ദേ ബിലോങ്. ഞാൻ എന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളാന്ന് അറിയണം. അതുകൊണ്ട് തന്നെ എല്ലാ മെമ്പർമാരെയും ബഹുമാനത്തോടും കൂടി, അത് രജിസ്ട്രേഷനിൽ ഇരിക്കുന്നവരായിക്കോട്ടെ, കസേര കൊടുക്കുന്നവരായിക്കോട്ടെ, കഞ്ഞി വളമ്പുന്നവരായിക്കോട്ടെ, ആരായാലും ശരി, മാന്യമായിട്ട് വേണം ഓരോരുത്തരോടും കൊടുക്കണം, മാന്യമായിട്ട് വേണം. ഇനി വാല്യൂഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ്, അവർ അംഗീകരിക്കുകയും ഒന്ന് പുറത്തിട്ടൊക്കെ വേണം. ഇന്ന് അൽഹംദുലില്ലാഹി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് നമ്മുടെ ഇന്ന ആളാണ്, അള്ളാഹു അതിന് പ്രതിഫലം കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഉത്തരം കൂടിയാണ്. സമയം മാതൃക അവരുടെ പേര് കാണിച്ചുകൊടുക്കും. ലീഡേഴ്സ് പറയുകയാണ് കാലത്ത് ഇത്ര കഞ്ഞി ഇന്ന ടെന്റിൽ എത്തിക്കണം എന്ന, നമ്മൾ ഇത്ര കഞ്ഞി എത്തിക്കാണ്ട് ലീഡറേക്ക് മുട്ടുമ്പോഴത്തേക്ക് മറ്റേ ആൾക്കാരെയാണ്. നിങ്ങളുടെ സമയം ഇവിടെ ആവശ്യമുണ്ട്, നിങ്ങൾ വേണ്ട. ഞങ്ങളൊക്കെ തന്നെ അധ്യാപകർ അങ്ങനെയായിരിക്കും, ക്ലാസ് വൃത്തിയാക്കണമെങ്കിൽ അധ്യാപകർ ചെയ്താൽ നമ്മുടെ ക്ലാസ്സൊക്കെ ഒന്ന് വൃത്തിയാക്കേണ്ടതാന്ന് ചോദിച്ചു ഒന്നും കുനിയും. ഇനി മൂപ്പര് ഇത് എടുത്തപ്പോഴത്തേക്ക് മനസ്സിലാക്കണം, ഞങ്ങൾ എടുത്തു ലീഡർമാരെ നമ്മളും കെടുക്കാൻ പറ്റും. ഇവരെ കൊത്തിപ്പോഴത്തേക്ക് സ്നേഹമുള്ള അനുയായികളാച്ച എന്ത് പറയും, നിങ്ങൾ അവിടെ കാണും, നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ ഡ്യൂട്ടി ഇട്ട് ഞങ്ങൾ ചെയ്തോളാം എന്നതുകൊണ്ട് മാതൃകയാവണം.
ശാരീരികമായ ആവശ്യങ്ങളുണ്ട്, സുരക്ഷിതത്വത്തിന്റെ ആവശ്യമുണ്ട്, സ്നേഹത്തിന്റെ ആവശ്യമുണ്ട്. ഇതിൽ പലതും ശാരീരികമായ ആവശ്യം നമ്മുടെ കഞ്ഞുകൊണ്ട് കൊടുത്താൽ സുരക്ഷിതത്വത്തിന്റെ ആവശ്യം, അവരെ പോകുന്ന വഴികളിലൊക്കെ തന്നെ വാഹനങ്ങളിൽ മാറ്റി മാറ്റി നിന്ന് കൊടുക്കാൻ ഹാജിമാർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കലാണ്. അവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ പാപ്പ എന്നുള്ള വിളിയോട് കൂടി അവർക്ക് നല്ല നോട്ടം കൊടുക്കലാണ്, നല്ല വാക്ക് പറയലാണ്. അതുപോലെ തന്നെ അവർ അവർ ഹാജിമാരാണ് എന്നുള്ള റെസ്പെക്ട് അവർക്ക് കൊടുക്കലാണ്, അവർക്ക് ഒരു ബോധം ഉണ്ടാക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ചിരിക്കണം, നമ്മുടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ചിരിക്കണം, ശ്രദ്ധിക്കണം, മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം, മാന്യമായി സംസാരിക്കണം, ആദ്യം സലാം പറയുന്നത് നമ്മളായിരിക്കണം, മുഖത്ത് നോക്കി വർത്തമാനം പറയണം, പങ്ക്ച്വലായിരിക്കണം, വണ്ടിയന്മാര് എപ്പോഴും സഹായം ചെയ്യാൻ കൊടുക്കാൻ തയ്യാറായിരിക്കണം, റൗണ്ട് ക്ലോക്ക് നല്ല സൗഹൃദത്തോടെ ഇടപെടുന്ന ആളായി മറന്നുപോയത് പ്രിയപ്പെട്ടവരെ, നല്ല കുറച്ച് വാക്ക് പറയാൻ രണ്ടോ മൂന്നോ സെക്കൻഡ് ആവണം, പക്ഷെ അതിന്റെ കനം ഒരാളുടെ ആയുസ് കൂടും. അതുപോലെ തന്നെ ചീത്ത വാക്ക് പറയാൻ ഒരു സെക്കൻഡ് പോകും, ആ കനല്ല അതിന്റെ പ്രതിഷേധം ആയുസ് കൂടും. പിന്നെ എല്ലാവരിലും നല്ല കുറെ അംശങ്ങൾ ആൾക്കാരിൽ ഉണ്ടാവും, പക്ഷെ നല്ല അംശങ്ങൾ കാണാനുള്ള കണ്ണ് നിങ്ങൾ ഉണ്ടാക്കും. പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ, തന്നെ ഞാൻ ശ്രദ്ധിക്കട്ടെ, എന്നാ പ്രശ്നം തന്നാലും പറഞ്ഞു, പ്രോബ്ലംസ് വുഡ് ലെസൺ ഇഫ് യു ലിസൺ. പ്രധാനപ്പെട്ട വാക്കുകൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സേവനം ഞങ്ങൾ അംഗീകരിക്കുന്നു, നിങ്ങളെ കുറിച്ച് ഞങ്ങൾ അഭിമാനിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾ ദയവായിട്ട് നന്ദി. നമ്മൾ ഈ വാക്കുകളൊക്കെ ഇടക്കിടക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ എന്നുള്ള വാക്കുകൾ, ഞങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ഒഴിവാക്കി നമ്മൾ എന്നുള്ള വാക്ക്. ഇതൊക്കെ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കും. ലീഡർമാർ പലതരത്തിലുണ്ടാവും, നിങ്ങൾ ലീഡർമാർ പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരുണ്ടാവും, അതാണ് ആ കാര്യങ്ങൾ. പിന്നെന്താ വെച്ചാല് ഒരു കാര്യം മാത്രമേ ചെയ്യണ്ടു, പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം, ശ്രദ്ധിക്കാൻ പഠിക്കണം, നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കണം, നോൺസെൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. നോൺസെൻസ് ഉണ്ടാകും ചിലപ്പോൾ നമ്മുടെ ഈ പിന്നെ പല പരിപാടികളും നോൺസെൻസ് ഉണ്ടാകും, നോൺസെൻസ് സെൻസ് കണ്ടെത്താനുള്ള ശ്രമം കൂടി ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, സ്വന്തം കാര്യം ഒഴിവാക്കി മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ പോകുന്ന നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഓരോ ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തണം. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രവാചകന്റെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ പ്രവാചകന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, ഇത് തപ്പി വരികയാണ്. ആയിഷ ബീവി പറഞ്ഞു, പ്രവാചകന്റെ ഇല്ല, കുറച്ച് കഴിഞ്ഞ് പിന്നെ വന്നപ്പോ പ്രവാചകൻ ആയിഷ പറഞ്ഞു, പിന്നെ ആയിഷ ബീവി പറഞ്ഞു, എന്താ പ്രവാചകരെ, പ്രവാചകർ എവിടെയായിരുന്നു, മകള് നിങ്ങളെ തേടി കുറെ നേരമായിരുന്നു നടക്കുന്നത്. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, എന്തായിരുന്നു അവൾ തേടിയത്, തേടിയത് എന്താന്ന് വെച്ചാ ഇതാണ് അവൾക്ക് അഫ്ഗാനി തത്വം ക്ഷീണം വന്നിച്ച് ആദ്യം ഒരു വേലക്കാരി അവർ ഒരു വേലക്കാരിയെ വെച്ചു. അപ്പൊ പ്രവാചകൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ പാത്തിമയെ വിളിക്കാൻ ആ വാഹനം പ്രവാചകൻ പറയുകയാണ്, നീ ആ ചോദ്യമാണ് ഇത് ചാളെ ചെല്ലി എത്തി വെച്ച് പെറ്റത്തെ പാട്ടി ആസ്തിക്കും, നീ എന്നോട് ചോദിച്ചതിനേക്കാൾ നല്ലൊരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞേട്ടെ. ഈ ചോദ്യം പ്രവാചകൻ അന്ന് മദീനയിൽ വെച്ച് സ്വന്തം പ്രിയ പുത്രിയോട് പറയുന്ന വചനമാണ്, നീ ചോദിച്ചതിനേക്കാൾ നല്ലൊരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞേട്ടെ. എന്താ പറഞ്ഞിട്ട് വെച്ചാ ഈ ഉറങ്ങ നേരത്ത് എന്ത് ചെയ്യട്ടെ, അള്ളാഹു അക്ബർ 34 പ്രാവശ്യം പറയണം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം പറയണം, സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം. നീ ആ ചോദ്യത്തിനെക്കാട്ടും പ്രയോഗിക്കുന്നത് ഒരു വേലക്കാരിയുടെ വീട്ടിൽ നിർത്തി കുടുംബം സുഖപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ചെല്ലി ഉറങ്ങ അച്ഛ പിറ്റേന്ന് രാവിലെ കൂടുതൽ ഊർജത്തോടുകൂടി എഴുന്നേൽക്കാൻ കഴിയും. വളണ്ടിയർമാര് ഈ ദിക്രികൾ വല്ലാണ്ടിരിക്കുകയും കൊണ്ട് ഇതൊക്കെ തള്ളി ഇങ്ങനെ പോകുന്നവരെ പ്രവാചകൻ ഈ വചനം ഓർക്കും, എന്നിട്ട് 34 പ്രാവശ്യം മാഹുത്തുറന്ന്, അതുപോലെ തന്നെ 33 പ്രാവശ്യം അൽഹംദുലില്ലാ എന്ന് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം പറഞ്ഞ് ഉറങ്ങാൻ കിടന്ന കൂടുതൽ ആവേശത്തോടെ പിറ്റേ, നിങ്ങൾ വേണേൽ പരീക്ഷ കൂടുതൽ ശക്തിയോടുകൂടി ഊർജ്ജത്തോടുകൂടി ആവേശത്തോടുകൂടി പിറ്റേന്ന് തരാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും ശരി. പ്രിയപ്പെട്ടവരെ, നേരത്തെ നമ്മുടെ ഫദല് പറഞ്ഞ പോലെ നമ്മെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു സംഘടനയല്ല, അള്ളാഹുവാണ്. 2010 ഹജ്ജ് വളണ്ടിയർമാർക്ക് സേവനം ചെയ്യേണ്ടത് നിങ്ങളാണെന്ന് പറഞ്ഞ് നമ്മളെ ചുമതലപ്പെടുത്തിയ അള്ളാഹുവാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ അവരെ സഹായിക്കണം. ഉപദ്രവം ചെയ്യാതെയെങ്കിൽ അവർക്ക് ഉപദ്രവം ചെയ്യാതെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ സഹായിക്കണം. എങ്കിൽ നമുക്ക് അവരുടെ പ്രാർത്ഥനയുണ്ടാവും. ആ പ്രാർത്ഥനയിൽ അള്ളാഹു നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ പ്രാവശ്യം ഹജ്ജിന് വരുന്ന മുഴുവൻ ഹാജിമാർക്കും അവരുടെ ഹജ്ജ് മഖ്ബൂലായി
സ്വീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച മുഴുവൻ ആളുകളും അള്ളാഹു ജന്നത്തുൽ ഫിർദൗസ് തന്നെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുവാ. അസ്സലാമു അലൈക്കും. പ്രാർത്ഥനയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുമെന്ന്